LibreOffice Calcile Formulas and Functions enna spoken tutorial lekku swagatham. Ivide padikkunnathu conditional operator, if or statement, basic statistic functions, rounding of numbers. Idinai ubayogikkunnathu Ubuntu Linux 10.04, LibreOffice Suite version 3.3.4. Adistana Gendaga Kriyagalaya, Sangalanam, Vevagalanam, Datayude Average, Eniva Kanuvan, Namukaria. Ippol Namukku, Mattu, Ubayoga Pradamaya, Operators, Padikyam. Valare Adigam, Ubayoga Mulla, Uru Operator Anu, Conditional Operator. Conditional Operators, User Nalguna Condition, Datayil, Parishodikinu. എന്നിട്ട് ഫലം ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന ബൂലിയൻ ആയി കാണിക്കുന്നു. പേഴ്സണൽ ഫിനാൻസ് ട്രാക്കർ.ods തുറക്കാം. കോസ്റ്റിന് താഴെ വിവിധ ഐറ്റങ്ങളുടെ വിലവിവര പട്ടികയുണ്ട്. അവയിൽ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഫലം പരിശോധിക്കാം. ബി10 സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ കണ്ടീഷൻ റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ C10 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്ത ഫലം ഈ സെല്ലിൽ കാണിക്കുന്നു. ശ്രദ്ധിക്കുക, ഹൗസ് റെന്റിന്റെ കോസ്റ്റ് 6000 രൂപയാണ്. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കോസ്റ്റ് 800 രൂപയാണ്. ഹൗസ് റെന്റിന്റെ കോസ്റ്റ് ഇലക്ട്രിസിറ്റി ബില്ലിനേക്കാൾ കൂടുതലാണ്. നമുക്ക് അവയിൽ വിവിധ കണ്ടീഷനുകൾ അപ്ലൈ ചെയ്തിട്ട് ഫലം പരിശോധിക്കാം. C10 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെല്ലിൽ ആദ്യത്തെ കണ്ടീഷൻ ടൈപ്പ് ചെയ്യുക. Is equal to C3 greater than C4. എന്റർ പ്രസ് ചെയ്യുക. സെൽ C3യിലെ മൂല്യം സെൽ C4ന്റെ മൂല്യത്തേക്കാൾ കൂടുതൽ ആയതിനാൽ ഫലം ട്രൂ എന്ന് കിട്ടുന്നു. ഇപ്പോൾ ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് is equal to C3 less than C4 എന്ന് മാറ്റാം. എന്റർ കൊടുക്കുക. നമുക്ക് കിട്ടുന്ന ഫലം ഫോൾസ് ആണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകളും അപ്ലൈ ചെയ്ത് ഫലം പരിശോധിക്കാം. കൂടുതൽ ഡാറ്റ ഉണ്ടായിരിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് ഇഫ് ഓർ കണ്ടീഷനും ഡാറ്റയിൽ ഉപയോഗിക്കാം. കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നതിനനുസരിച്ച് ഫലം പ്രിന്റ് ചെയ്യാൻ C10 സെൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക. ഈസ് ഈക്വൽ ടു ഇഫ് ബ്രേസിസിനുള്ളിൽ C3 ഗ്രേറ്റർ ദാൻ C4, കോമ ഡബിൾ കോട്ട്സിനുള്ളിൽ പോസിറ്റീവ്, കോമ വീണ്ടും ഡബിൾ കോട്ട്സിനുള്ളിൽ നെഗറ്റീവ്. ഇതിനർത്ഥം സെൽ C4ന്റെ മൂല്യത്തേക്കാൾ കൂടുതലാണ് സെൽ C3യുടെ മൂല്യം എങ്കിൽ പോസിറ്റീവ് എന്ന് കാണിക്കണം, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് കാണിക്കണം. ഇപ്പോൾ എന്റർ പ്രസ് ചെയ്യുക. 6000 800നേക്കാൾ വലുതായതിനാൽ ഫലം പോസിറ്റീവ് എന്ന് കിട്ടുന്നു. ഇപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിൽ ഗ്രേറ്റർ ദാൻ മാറ്റി ലെസ് ദാൻ കൊടുത്തിട്ട് എന്റർ കീ പ്രസ് ചെയ്യുക. സെൽ C3യുടെ മൂല്യം സെൽ C4നേതിനേക്കാൾ വലുതായതിനാൽ ഫലം നെഗറ്റീവ് എന്ന് കിട്ടുന്നു. C3, C4 എന്നീ സെൽസിലെ ഡാറ്റയിൽ മാറ്റം വരുത്തിയും നിങ്ങൾക്ക് ഫലത്തിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കാവുന്നതാണ്. ഇപ്പോൾ കാണിക്കുന്ന ഫലം നെഗറ്റീവ് ആണ്. ഇപ്പോൾ C4ന്റെ മൂല്യം 7000 ആയി വർദ്ധിപ്പിച്ചിട്ട് എന്റർ പ്രസ് ചെയ്യുക. ഫലം പോസിറ്റീവ് ആകുന്നത് കാണാം. വീണ്ടും C4ന്റെ മൂല്യം 800 ആയി കുറയ്ക്കുക. എന്റർ പ്രസ് ചെയ്യുക. വീണ്ടും ഫലം നെഗറ്റീവ് ആകുന്നു. ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ ഡിലീറ്റ് ചെയ്യാം. അടുത്തതായി കുറച്ച് അരിത്മെറ്റിക് സ്റ്റാറ്റിസ്റ്റിക് ഫംഗ്ഷനുകൾ പഠിക്കാം. അടിസ്ഥാന അരിത്മെറ്റിക് ഫംഗ്ഷനുകൾ ഇവയാണ്: സങ്കലനത്തിന് സം, ഗുണനത്തിന് പ്രോഡക്റ്റ്, ഹരണത്തിന് കോഷ്യന്റ്, അങ്ങനെ മുൻ ട്യൂട്ടോറിയലുകളിൽ പഠിച്ചവ. ഇപ്പോൾ സം, പ്രോഡക്റ്റ്,
quotient functionugal yengine pravartikkunnu vennu chila operationugalilude padikkam. Aadyamayi sheet 3 select cheyyuka. B1 B2 B3 cellsil yathakramam 50 100 180 enni akkangal kodukkuka. A4 cellil click cheyidittu type cheyyuka sum. Cell B4il click cheyyuka. Phalam ee cellil kanakku kootunnu. Type cheyyuka is equal to sum bracesinullil B1, B2, B3. Enter press cheyyuka. Phalam 300 ennu kaanunnathu shraddhikkuka. Ningalkku idupole oru kootam cellukal enter cheyyam. B4il veendum click cheyyuka. Ippol bracesinullil B1, B2, B3 ennathinu pagaram B1:B3 ennu type cheyyuka. Enter press cheyyuka. Veendum phalam 300 ennu kaanunnu. Ippol cell A5il click cheyidittu type cheyyuka. Product cell B5 click cheyyuka. Ivide type cheyyuka is equal to product braces in ullil B1:B3. Enter press cheyyuka. Phalam 750000 ennu kaanikkunnathu shraddhikkuka. Ippol quotient engane pravartikkunnu ennu nokkam. A6 cellil click cheyidittu type cheyyuka quotient. Ippol cell B6il click cheyyuka. Phalam kanakku kootunnathinayi namukku ee cell upayogikkam. Type cheyyuka is equal to quotient braces in ullil B2, B1. Enter press cheyyuka. Phalam 2 aanu. Endannal 100ine 50 kondu harikkumbol 2 kittunnu. ഇതുപോലെ കാൽക്കിൽ വിവിധ arithmetic operationുകൾ നടത്താം. ഇപ്പോൾ statistic function നോക്കാം. Statistical functionുകൾ സ്പ്രെഡ്ഷീറ്റിലെ data analysisന് ഉപയോഗപ്രദമാണ്. ഉദാഹരണത്തിന് count, min, max, median, mod, അങ്ങനെ വിവിധ statistical functionുകൾ ഉണ്ട്. ആദ്യമായി ഷീറ്റ് 1 ൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് മിനിമം, മാക്സിമം, മീഡിയൻ കോസ്റ്റ് കാണുന്നതെങ്ങനെയെന്ന് നോക്കാം. സി10 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോസ്റ്റിന് താഴെ നമുക്ക് ചില എൻട്രീസ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് 300 രൂപയാണ്. ഏറ്റവും കൂടിയ കോസ്റ്റ് 6000 രൂപയാണ്. നമ്മൾ ബന്ധപ്പെട്ട ഫംഗ്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ കാണിക്കേണ്ട ഫലങ്ങൾ ഇവയാണ്. സി10 സെല്ലിൽ ടൈപ്പ് ചെയ്യുക ഈസ് ഈക്വൽ ടു മാക്സ് ബ്രേസസിനുള്ളിൽ C3:C7. ഇപ്പോൾ എന്റർ കീ പ്രസ് ചെയ്യുക. കോളത്തിലെ ഏറ്റവും കൂടിയ മൂല്യം ആയ 6000 ആണ് ഫലം എന്നത് ശ്രദ്ധിക്കുക. മാക്സ് എന്ന പദം മാറ്റി സ്റ്റേറ്റ്മെന്റിൽ മിൻ കൊടുക്കുക. എന്റർ കീ പ്രസ് ചെയ്യുക. കോളത്തിലെ ഏറ്റവും ചെറിയ തുകയായ 300 ആണ് ഫലം എന്നത് ശ്രദ്ധിക്കുക. മീഡിയൻ മൂല്യം കാണുവാനായി മിൻ എന്ന പദം മാറ്റി മീഡിയൻ കൊടുക്കുക. എന്റർ കീ പ്രസ് ചെയ്യുക. കോളത്തിലെ മീഡിയൻ കോസ്റ്റ് ആയ 800 ആണ് ഫലം. ഇതുപോലെ ഡാറ്റയിൽ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ഡാറ്റ അനലൈസ് ചെയ്യാവുന്നതാണ്. ഈ സെല്ലിലെ മാറ്റങ്ങൾ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ അക്കങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യുന്നതെങ്ങനെയെന്ന് പഠിക്കാം. കോസ്റ്റിന് താഴെ ചില മാറ്റങ്ങൾ വരുത്താം. 6000 6000.34 ആക്കുക. 600 600.4 ആക്കുക. 300 300.3 ആക്കുക. B11 സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക റൗണ്ടിംഗ് ഓഫ്. C11 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോസ്റ്റിന് താഴെയുള്ള മുഴുവൻ ഐറ്റങ്ങളുടെയും തുക കാണുന്നു. C11 സെല്ലിൽ ടൈപ്പ് ചെയ്യുക ഈസ് ഈക്വൽ ടു സം ബ്രേസസിനുള്ളിൽ C3:C7. എന്റർ കൊടുക്കുക. ടോട്ടൽ 9701.04 ആണെന്നത് ശ്രദ്ധിക്കുക.
നമുക്ക് നമ്മുടെ ഫലത്തിൽ ദശാംശ സ്ഥാനങ്ങൾ ആവശ്യമില്ല എന്ന് കരുതുക. ഏറ്റവും നല്ല ഉപായം ഫലത്തെ അടുത്ത പൂർണ്ണസംഖ്യയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക എന്നതാണ്. ടോട്ടൽ 9701.04 എന്നുള്ള സെൽ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ചെയ്യുക ഈസ് ഈക്വൽ ടു റൗണ്ട് തുറക്കുന്ന ബ്രേസ് സം വീണ്ടും ബ്രേസിനുള്ളിൽ C3 കോളൻ C7 അടയ്ക്കുന്ന ബ്രേസ് എന്റർ കീ പ്രസ് ചെയ്യുക. ഫലം 9701 ആണെന്ന് കാണാം. അതായത് 9701.04നെ അടുത്തുള്ള പൂർണ്ണസംഖ്യയിലേക്ക് റൗണ്ട് ചെയ്തു. റൗണ്ടിംഗ് ഓഫ് തൊട്ട് താഴെയുള്ള സംഖ്യയിലേക്കോ മുകളിലുള്ള സംഖ്യയിലേക്കോ ചെയ്യാവുന്നതാണ്. ഫലം ഉള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്ത് റൗണ്ട് എന്ന പദം മാറ്റി റൗണ്ട് അപ്പ് ആക്കുക. ഇപ്പോൾ എന്റർ കീ പ്രസ് ചെയ്യുക. ഫലം ഇപ്പോൾ തൊട്ടു മുകളിലുള്ള സംഖ്യ ആയ 9702 ആണെന്ന് കാണാം. തൊട്ട് താഴെയുള്ള പൂർണ്ണസംഖ്യയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നതിന് റൗണ്ട് അപ്പ് മാറ്റി റൗണ്ട് ഡൗൺ കൊടുക്കുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഫലം തൊട്ടു താഴെയുള്ള പൂർണ്ണസംഖ്യ ആയ 9701 ആണെന്ന് കാണാം. personalfinancetracker.ods യഥാർത്ഥ രൂപത്തിൽ ആക്കുന്നതിനായി ഈ മാറ്റങ്ങൾ അൺഡു ചെയ്യാം. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഇഫ് ഓർ സ്റ്റേറ്റ്മെന്റ്, ബേസിക് സ്റ്റാറ്റിസ്റ്റിക് ഫംഗ്ഷൻസ്, റൗണ്ടിംഗ് ഓഫ് നമ്പേഴ്സ്. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.